ഹലോ ഗായ്സ്, വെൽക്കം ടു എല്ലാ ഗോൾഡും. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞാണ്, വ്ളോഗായിട്ടൊന്നുമില്ല. പുള്ളിക്കാരിയുടെ അമ്മയുടെ ചേടത്തിയുടെ വീട് വരെ ഞങ്ങൾ പോവാണ്. ഇവിടെ അടുത്താണ് തേവേരി എന്ന് പറയും, തിരുവല്ലയ്ക്ക് ഇപ്പുറം. അപ്പം അവർക്ക് നെൽപ്പാടമൊക്കെ ഉണ്ട്, കൊയ്ത്തൊക്കെ കഴിഞ്ഞാണ്. അപ്പം നമ്മൾ അവിടെ മീൻ പിടുത്തമൊക്കെ ഉണ്ട്. നമ്മൾക്കിപ്പം മീൻ പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇപ്പം നല്ല അടിപൊളി മഴയാണ്, നമുക്ക് വീഡിയോ കാണാം. നല്ല സൂപ്പർ മഴയാണ്, അപ്പം ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം നോക്കാം, നമുക്ക് വീഡിയോ എടുക്കാമെന്നല്ല, മീൻ പിടിക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പം ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും കാണുക, ഫുള്ളായിട്ട് കാണുക, ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മളപ്പോൾ തേവേലേക്ക് പോയിക്കൊണ്ടിരിക്കണം. നല്ല അടിപൊളി മഴയാണ് കേട്ടോ. മഴയത്ത് എങ്ങനെ മീൻ പിടിക്കുമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം നമ്മൾ മഴ അവിടെ ചെല്ലുമ്പോൾ മഴ മാറും എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് പോകുന്നത്. ഇത് തേവേരിക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ തേവേരി എന്ന് പറയുമ്പോൾ ഈ കുട്ടനാടൻ ഏരിയ ആയിട്ടൊക്കെ വരും. അപ്പം ഈ സൈഡിൽ കാണുന്ന ഈ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, നെൽപ്പാടങ്ങളാണ്. അപ്പം ഈ നമ്മുടെ ഫ്ലഡിൻ്റെ സമയത്ത്, ഫസ്റ്റ് ഫ്ലഡില്ലേ, ആ ഫ്ലഡിൻ്റെ സമയത്തെല്ലാം ഇവിടെ എല്ലാം ഫുള്ള് വെള്ളമായിരുന്നു. പെട്ടെന്ന് വെള്ളം കയറുന്ന ഏരിയയാണ്. അപ്പം എനിക്ക് തോന്നുന്ന ഇവിടെയൊക്കെ ഒന്ന് ഒരാൾ പൊക്കത്തിലല്ലെങ്കിലുള്ളൂ അതിൽ കൂടുതൽ വെള്ളം കയറിയൊരു ഏരിയയാണിത്. വെള്ളം കയറി ഫുള്ള് നശിച്ചൊരു ഏരിയ ആയിരുന്നു. അപ്പം അവിടെ നിന്ന് എല്ലാം റിക്കവറായി വന്ന ഏരിയകളാണ് ഇതെല്ലാം. അപ്പം നമ്മൾ വീട്ടിലെത്തി, അമ്മാമ്മ ഗേറ്റ് തുറക്കുകയാണ്, വീട്ടിലേക്ക് കയറുക കേട്ടോ. അപ്പം ഇത് ഇവരുടെ ഇപ്പം പുതിയ വീടാണ്. ഇത് പുതിയ വീട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള വീട്. അപ്പം ഇവർക്ക് ഒരു വീടും കൂടിയുണ്ട്, അപ്പം പഴയൊരു വീടും കൂടിയുണ്ട്. തറവാട് ആണെന്നാണ് തോന്നുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം നമുക്ക് അവിടെയാണ് പോകേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ വന്നു, ഫസ്റ്റ് ഇവിടെ വന്നു. അപ്പോൾ ഇവിടുന്ന് പപ്പായനെയും വിളിച്ചുകൊണ്ട്, ഇവിടുത്തെ പപ്പായനെയും വിളിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയാണ് കാണാൻ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഇത് കണ്ടോ, ഒക്കെ നെൽപ്പാടങ്ങളാണ്. ഈ കാണുന്ന എല്ലാം ഫുള്ള് വെള്ളം കയറി കിടക്കുന്ന എല്ലാം നെൽപ്പാടങ്ങളാണ്. കൊയ്ത്തെല്ലാം കഴിഞ്ഞതാണ് കേട്ടോ, ഏകദേശം ഒരു 1-2 മാസമായതുള്ളൂ ഇവിടുത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം നമ്മളിവിടെ എല്ലാം കറങ്ങുകയാണ്. അപ്പം ഇതൊക്കെ ഫുള്ള് നെൽപ്പാടങ്ങൾ, കുട്ടനാട് സൈഡാണ്, കുട്ടനാട് ഏരിയയാണ് ഫുള്ള്. ഇവിടെ എന്ന് പറയുന്നത് മെയിനായിട്ട് നെൽപ്പാടങ്ങളാണ്. അപ്പം ഈ പറഞ്ഞ പപ്പായിക്കും ഉണ്ട് നെൽപ്പാടങ്ങൾ ഒരുപാട്. കൊയ്ത്തെല്ലാം കഴിഞ്ഞാണ്, ഇപ്പം മഴയുടെ സമയമായിട്ട് വെള്ളം കയറി കിടക്കുകയാണ്. ഇവിടെ എല്ലാം ഈ ഫ്ലഡിൻ്റെ സമയത്ത് നല്ലോണക്ക് വെള്ളം കയറിയ ഏരിയയാണ്. അപ്പം ഒരുപാട് നല്ല രീതിയിൽ വെള്ളം കയറിയ ഏരിയയാണ്. അപ്പം ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ച ഏരിയയാണ് ഇതുവരെ. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിയ സ്ഥലങ്ങളാണ്. അപ്പം ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ് വീട്, നമ്മുടെ ഇപ്പം കണ്ട വീടിൻ്റെ അവിടെ ചേർന്ന് തന്നെയാണ്. ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ. ഞങ്ങളവിടെ വന്ന് ഇറങ്ങി. അപ്പം ഈ സൈഡൊക്കെ ഞങ്ങളൊന്ന് വീഡിയോയിൽ കാണിക്കാം. അപ്പം നല്ലൊരു ഏരിയ കേട്ടോ, നല്ല രസമുണ്ട്, നല്ല ഭംഗിയാണ് കാണാനും. ഈ വെള്ളം കയറി കിടക്കുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. അപ്പം ഞങ്ങൾ മീൻ പിടിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല. ഞങ്ങൾ വന്ന ടൈമിൽ മാവേലിക്കര ആ ഏരിയ മാത്രമേ മഴ പെയ്തുള്ളൂ, മാന്നാർ ഇങ്ങോട്ട് മഴ പെയ്തില്ല. അപ്പം ഇവിടെ നമുക്കൊരു റിലേറ്റീവ് ഉണ്ട്, റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് കയറി. അപ്പം ഈ വീടിൻ്റെ ഈ പഴയ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ളതാണ്. അപ്പം അവിടെ കയറി മുതലാക്കി കേട്ടോ. ഞങ്ങളിവിടെ വന്ന എല്ലാം മുതലാക്കിയിട്ടുണ്ട്, ഒന്നും നഷ്ടമായിട്ടില്ല. ഇവിടെ വന്ന് മാങ്ങ പറിച്ചു, ആഞ്ഞിലിച്ചക്ക പറിച്ചു. ഇതെന്താ, ആഞ്ഞിലിച്ചക്കയൊക്കെ പറിച്ചിട്ട് മുകളിൽ താഴെ വന്ന് കൈ കിട്ടുമ്പോഴേ പൊട്ടി ചെതറുക. അപ്പം അച്ഛമോനും ജോമോളും കൂടി ആഞ്ഞിലിച്ചക്കയൊക്കെ തിന്നുക. അപ്പം ഞങ്ങളിവിടെ വന്ന് ഒന്നും വെറുതെ ആയില്ല. അപ്പം ഞങ്ങളിവിടെ വന്ന് ആഞ്ഞിലിച്ചക്കയൊക്കെ പറിച്ച്, വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയാൻ ആഞ്ഞിലിച്ചക്കയും മാങ്ങയും മാത്രമേ കിട്ടിയുള്ളൂ. ഇതാണപ്പോൾ ആഞ്ഞിലിച്ചക്ക. അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. നല്ലോണക്ക് പഴുത്ത ഒരു ആഞ്ഞിലിച്ചക്കയാണ്. ഇതിപ്പോൾ മുകളിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ, താഴത്തേക്ക് കിട്ടില്ല. താഴത്തേക്ക് കിട്ടാതെ ഇങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റിയല്ലായിരുന്നു. നല്ല അടിപൊളി മധുരമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കുരു എടുത്ത് ഉണങ്ങിയിട്ട് വറുത്ത് നിന്നാൽ നമ്മുടെ കപ്പലണ്ടിയില്ലേ, കാഷ്നട്ടല്ല, നിലക്കടല, തമിഴ്നാട്ടിലൊക്കെ വരുന്നത് നിലക്കടല, അതിൻ്റെ പോണക്ക് തന്നെ അതുപോലെ തന്നെ കഴിക്കാൻ, അത്രയും ടേസ്റ്റ് ഉണ്ടാകുമോ എന്നറിയത്തില്ല, അതുപോണക്ക് തന്നെ വറുത്ത് തിന്നാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതിൻ്റെ കുരുവ്. അപ്പോൾ ഞാനൊക്കെ എന്ന് പറയുക, എൻ്റെ ചെറുപ്പത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാനിത് കഴിച്ചിട്ടുണ്ട്. പാമ്പാടി സൈഡിലാണ്, എൻ്റെ അമ്മ വീട് പാമ്പാടിയിലാണ്. അപ്പം ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ, ചെറുപ്പത്തിൽ പോയി നിൽക്കുമ്പോൾ അവിടുത്തെ അമ്മയൊക്കെ
എനിക്ക് വറുത്ത് തന്നിട്ടുണ്ട്. വറുത്തുന്നുണ്ട് ശർക്കരയൊക്കെ ഇട്ട്, വറുത്തിട്ട് പൊടിച്ച് അതിൻ്റെ അകത്ത് ശർക്കരയൊക്കെ മിക്സ് ചെയ്ത് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് എനിക്ക് തന്നിട്ടുണ്ട്. കഴിച്ച ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ. ഇതാ ഈ അച്ചാച്ചൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. കുറച്ച് നേരം അച്ചാച്ചൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ച് അച്ചാച്ചനാണ് ഈ ആഞ്ഞിലി ചക്കയും മാങ്ങയും എല്ലാം പറിച്ച് തന്നതും. അപ്പോൾ നല്ലൊരു കമ്പനിയാണ് കേട്ടോ പുള്ളിക്കാരൻ. വിദേശത്തായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. അപ്പം പുള്ളിക്കാരൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയൊരു പൂന്തോട്ടവും ചെറിയൊരു പച്ചക്കറി തോട്ടവും എല്ലാം ഉണ്ട്. ഈ കാണുന്നതാണ് പച്ചക്കറി തോട്ടം. എന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, വഴുതനങ്ങ, വെണ്ടയ്ക്ക, അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ഇത്, ചേമ്പ്, കാച്ചിൽ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം വെള്ളം കയറിയ ഏരിയ കേട്ടോ. അപ്പം പച്ചക്കറി തോട്ടവും ഉണ്ട്, അതുപോലെ തന്നെ ഇട സൈഡിലായിട്ട്, വീടിൻ്റെ ഇട സൈഡിലായിട്ട് ചെറിയൊരു പൂന്തോട്ടവും ഉണ്ട്. വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യം ചെടികളൊക്കെ ഉള്ള ചെറിയൊരു പൂന്തോട്ടവും ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ വന്നൊന്നും എന്നാ പറയുക, മുതലാക്കിയിട്ടുണ്ട് ഇവിടെ വന്നൊക്കെ. നഷ്ടപരമായില്ല. അപ്പം നമ്മൾ മീൻ പിടിക്കാൻ വന്നാണേലും മീൻ പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും, സാധിച്ചില്ല, നമ്മൾ വന്നതൊക്കെ മുതലാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വെണ്ടയുടെ അരിയൊക്കെ കിട്ടി, ഐ മീൻസ് തൈ കിട്ടിയിട്ടുണ്ട്, തന്നു. അപ്പോൾ അതൊക്കെ പോയി നട്ടു വെക്കണം. അപ്പം ഞങ്ങൾ പിന്നെ ഒരു മെയിനായിട്ട് വേറൊരു ഉദ്ദേശം കൂടി വെച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പം അത് സാധിക്കില്ല എന്നറിയത്തില്ല, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, സാധിച്ചെങ്കിൽ ഞങ്ങൾ അതും കൂടി നടത്തിയിട്ടേ വരുള്ളൂ. മീൻപിടുത്തം എന്തായാലും നടക്കില്ലെന്നാണ് തോന്നുന്നത്, കാരണം നല്ല മൂടാപ്പുണ്ട്, മഴ പെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പം എല്ലാ രീതിയിലും നടക്കുന്നുണ്ട്, പിള്ളേർ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ചുമോനാണ് ഈ ചേട്ടന്മാരെ അച്ചാച്ചന്മാരെയൊക്കെ കണ്ടതിൻ്റെ ഭയങ്കര ത്രില്ലിലാണ്. ഇപ്പം എല്ലാവരും പുറത്തൊക്കെ പോയി വെള്ളം കയറി കിടക്കുന്നതൊക്കെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുക. ഇവിടെയൊക്കെ കൊയ്ത്തിൻ്റെ സമയത്ത് വന്ന് ഇവിടുത്തെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയത്തൊന്നും വരാൻ പറ്റിയില്ല. അത് ഇനി ഇപ്പോഴാണ് വരുന്നത്, ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തത് ഇപ്പോഴാണ് വരുന്നത്. അപ്പം നല്ലൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അച്ചുമോൻ ഇത്ര നേരം ചേട്ടന്മാരുടെ കൂടെ എല്ലാം ഓടിക്കളിച്ച് ടയേർഡായിട്ട് വന്ന് ഇരിക്കുക കേട്ടോ, റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഇനി അടുത്ത് വേറെ സ്ഥലത്തേക്ക് പോവാം, നമ്മുടെ ഞാൻ പറഞ്ഞ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഒരു സംഭവമുണ്ട് കേട്ടോ, ഞങ്ങൾ കയറാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് വന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈം അല്ല, ഇതിന് മുമ്പ് ഒന്ന് കയറിയിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒരു ചെറിയൊരു പേടിയുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്, കയറാൻ പോവുക കേട്ടോ. കണ്ടോ സംഭവം കിടക്കുന്നത് കണ്ടോ, വെള്ളം, വെള്ളത്തിൽ കയറാൻ വേണ്ടി പോവുക. അപ്പം ഇവിടെ ഇവിടുത്തെ പപ്പയുടെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഇതൊരു കുളം പോണൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ വേനൽ സമയത്ത്, വെള്ളമില്ലാത്ത സമയത്തൊക്കെ നമ്മളിവിടെ വന്ന് തേവി നമ്മൾ മീനെയൊക്കെ പിടിച്ചിട്ടുണ്ട്, ഒരുപാട് മീനെ, ആറ്റുമീനെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വള്ളത്തെ കയറി ചെറിയൊരു ട്രിപ്പ് നടത്താൻ പോവുക. അപ്പം എല്ലാവർക്കും പേടി, മീൻപിടുത്തം വേണ്ടെന്ന് വെച്ച് ലാസ്റ്റ് മീൻപിടുത്തം ക്യാൻസൽ ചെയ്ത് ഞങ്ങളങ്ങോട്ട് ഈ തോണിയിലൊരു യാത്ര നടത്തിയേക്കാമെന്ന് വെച്ച്, ചെറിയൊരു ട്രിപ്പ്, വൺ ഡേ ട്രിപ്പ് അങ്ങ് നടത്തിയേക്കാമെന്ന് വെച്ച് കയറി. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എല്ലാവർക്കും പേടിയാണ്, എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. ഞാനിത് എഴുന്നേറ്റ് നിന്നൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതല്ല കേട്ടോ, ഞാനവിടെ ഫ്ലോറിൽ ഇരിക്കുക. കാരണം പേടിയാണ്, പേടിയായതുകൊണ്ട് എനിക്ക് നീന്താൻ അറിയത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് നീന്താൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഫ്ലോറിൽ ഇരിക്കുക, എന്നിട്ട് കൈ പൊക്കിയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, കൈ പൊക്കി പിടിച്ച്. അല്ലാതെ ഞാൻ നിന്നുകൊണ്ടൊന്നുമല്ല, എനിക്ക് പേടിയാണ്, സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇരുന്ന് അങ്ങ് അതിൻ്റെ ഫ്ലോറിൽ, ആ തോണിയുടെ ഫ്ലോറിൽ ഞാൻ ഇരുന്നിട്ടാണ് ഈ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഈ ഇരിക്കുന്ന എല്ലാവർക്കും പേടിയാണ്, ജോമോക്ക് പേടിയില്ലെന്നൊക്കെ പറഞ്ഞ്, നീന്താൻ അറിയാമെന്നൊക്കെ പറഞ്ഞ്, എങ്കിലും പേടിയുണ്ടെന്ന് എനിക്കറിയാം. കാരണം വെള്ളത്തിൻ്റെ നിരക്ക് കൂടി പോകുമ്പം ആർക്കാണെങ്കിലും പേടിയാണ്. ഇതിപ്പം നെൽപ്പാടമല്ല, ഇതിപ്പം നമ്മൾ നെൽപ്പാടത്തിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു കനാൽ പോണ ഒരു സംഭവമുണ്ട്, വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് അറിയത്തില്ലാത്ത. അപ്പോൾ കനാലിൽ കൂടിയാണ് ഇത് തുഴഞ്ഞു പോകുന്നത്. അപ്പം ചെറിയൊരു കാറ്റിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് പപ്പ പറഞ്ഞു അധികം പോകണ്ട, നമുക്ക് തിരിച്ചു പോവാം, കാറ്റുള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, കാറ്റ് കൊണ്ട് എന്തെങ്കിലും തോണി ചെരിയാനോ അങ്ങനെ എന്തെങ്കിലും ചാൻസ് കൂടുതലായിരിക്കും, അത് അവർക്കേ അറിയത്തുള്ളൂ. അപ്പം പപ്പ പറഞ്ഞു അധികം പോകണ്ട, നമുക്ക് തിരിച്ചു പോകാം, പിന്നെ ഒരു ദിവസം നമുക്ക് ഫുള്ള് കറങ്ങാമെന്നുള്ള രീതിയിൽ. അപ്പോൾ പപ്പ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ്.
അപ്പം തിരിച്ച് ഞങ്ങൾ യു ടേൺ എടുത്ത് ഞങ്ങൾ പോവുക. അപ്പം ഫ്രണ്ടിൽ കപ്പിത്താന്മാർ രണ്ടുപേരുണ്ട്, രണ്ടല്ല മൂന്നുപേരുണ്ട്. ഒരാൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പം ഞങ്ങളുടെ വലിയ അച്ചുമോന് ഭയങ്കര പേടിയാണ്. ഞാൻ വലിയ അച്ചുമോ എന്ന് പറയുന്നത് ഈ നമ്മുടെ അച്ചുമോൻ്റെ ഈ ഇടസൈഡി ഈ കാണുന്ന പുള്ളിയാണ് വലിയ അച്ചുമോൻ. അപ്പോൾ പുള്ളിക്കാരന് നല്ല പേടിയാണ് കേട്ടോ. ഇപ്പോഴും എനിക്ക് പേടിയാണ്, എനിക്ക് പേടിയാണ്, പേടിയാവുന്നു, പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് ഒരു കറങ്ങി, ഒരു കറക്കമൊക്കെ കറങ്ങി, ചെറിയൊരു അധികം ദൂരമൊന്നും പോയില്ല, കുറച്ച് ഇട പോയി. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ പോകുന്നു. കാറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഞങ്ങൾ തിരിച്ച് പോകുന്നതാണ്. അപ്പം ഞങ്ങളുടെ മെയിൻ കപ്പിത്താനാണ് ഈ തുഴയുന്നത്. അപ്പം പപ്പയുടെയാണ് ഈ തോണി. അപ്പം പപ്പയാണ് കൃഷിക്കാരനാണ് കേട്ടോ, ഒരുപാട് നെൽപ്പാടങ്ങളൊക്കെ ഉള്ള ഒരു കൃഷിക്കാരനാണ്. അപ്പം പപ്പയാണ് പറഞ്ഞ് കാറ്റിന് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും പോകാൻ, അപകടം എന്തെങ്കിലും പറ്റുമോ, അതുകൊണ്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോയി. ഞങ്ങളപ്പം തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് പോകുന്ന ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ചക്ക എത്തിയിട്ട് അപ്പം വന്നത് ഒന്നും നമുക്ക് നഷ്ടമായില്ല. അപ്പോൾ വന്ന് രണ്ട് മൂന്ന് ചക്കയൊക്കെ ഇട്ട് കുറച്ച് തേങ്ങയൊക്കെ എടുത്തു. അപ്പം എല്ലായിടത്തും കയറി, ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ കയറി കുറേ സാധനങ്ങളൊക്കെ കിട്ടി. വെറുതെ ഉള്ള വോക്കായി പോയില്ല. അപ്പം അതൊക്കെ മേടിച്ച് എല്ലാവരും മേടിച്ച് ഞങ്ങൾക്ക് വേറൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു, അത് ഇടയ്ക്കാരും നടന്നില്ല. അതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ല. നമുക്ക് ഒരു വീട്ടിൽ നിന്ന് റംബൂട്ടാൻ കുറച്ച് പറിക്കണമെന്നുണ്ടായിരുന്നു, പറിക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.